أعوذ بالله من, من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون فأوجس منهم خيفة قالوا لا تخف وبشروه بعلام عليم فأقبلت امرأته في صوت فصكت وجهها وقالت عجوز أقيم قالوا كذلك قال ربك إنه هو الحكيم العليم هل أتاك حديث ليف إبراهيم المكرمين هل أتاك താങ്കൾക്ക് വന്നെത്തില്ലയോ ഹദീസ് വിവരം വാർത്ത ലൈഫ് അതിഥികളെ സംബന്ധിച്ച് ഇബ്രാഹിമ ഇബ്രാഹിം നബി അൽ അലിഹിസലാമെറമീൻ മാന്യരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമെ മാന്യരായ അതിഥികളെ സംബന്ധിച്ച വൃത്താന്തം താങ്കൾക്ക് വന്നു കിട്ടിയില്ലയോ എന്ന് അള്ളാഹു സുബാൻ ഹോ താലി ഇബ്രാഹിം എന്ന് പറഞ്ഞു മലക്കുകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ അതിഥികൾ മലക്കുകൾ ഇബ്രാഹിം അലഹി അടുത്ത് മനുഷ്യരൂപത്തിൽ അതിഥികളായി വന്നു ഇത് ഇത് ആ അതിഥികൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പ്രവേശിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു സലാം ഇസ്ലാമിന്റെ അഭിവാദം രീതി അലൈക്കും എന്ന് സലാം പറഞ്ഞു പറ അപ്പോ ഇബ്രാഹിംഅലി പറഞ്ഞു സലാം സലാം അലൈക്കും എന്ന് അസ്സലാമെന്ന് സലാം എന്ന് സലാം അടക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാം കൗമുറൂൻ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു അപരിചിതരായ ആളുകൾ കാരണം അവരെ മുമ്പ് അദ്ദേഹത്തിന് പരിചയമില്ല വന്നത് മരക്കുകളാണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ മറഞ്ഞ കാര്യങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ അമ്പിയാക്കൾക്ക് പോലും അറിയുകയില്ലല്ലോ ഇബ്രാഹിം അല്ല وكانوا من الملائكة الكرام حين دخلوا عليه في بيته فحيوه فحيوه قائلين له سلاما فرد عليهم التحية قائلا سلام عليكم أنتم قوم غرباء لا نعرفكم هل أتاك تانك تي الله رسول الله صلى الله عليه وسلم محمد رسول الله صلى الله عليه وسلم الله أيها الرسول عليه ഇബ്രാഹിമ ഇബ്രാഹിം അലൈഹിന്റെ അടുത്ത് വന്ന അതിഥികളെ സംബന്ധിച്ച് അല്ലദീന അതിഥികളിൽ ഏറ്റവും മാന്യരായ മിനൽ അവർ അവർ മലക്കുകളായിരുന്നു ഹീന അലൈഹി ഫി വീട്ടിൽ പ്രവേശിച്ച സന്ദർഭത്തിൽ അവർ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അഭിവാദനം ചെയ്തപ്പോൾ അലേഖും എന്ന് ഇബ്രാഹിംഅലി അവർക്ക് സലാം മടക്കി മടക്കുകയും ചെയ്തു അപ്പോൾ ആ സന്ദർഭത്തെ സംബന്ധിച്ച് പറയണം അന്തുംബാ ഉം മാത്രമല്ല ഇബ്രാഹിം പറഞ്ഞു പറഞ്ഞത് നിങ്ങൾ അപരിചിതരായ ആളുകളാണ് നമ്മ നിങ്ങളെ നമുക്ക് പരിചയമില്ലല്ലോ എന്ന് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞതായിരിക്കാം എന്ന് മനസ്സിലാക്കാം

ഇല അഹിഹി അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ അടുത്തേക്ക് ഇബ്രാഹിം ഇസ്ലാം തന്റെ ഇണയുടെ അടുത്ത് ചെന്നു എന്നിട്ട് അദ്ദേഹം വന്നു അതിഥികളുടെ അടുത്തേക്ക് സമീൻ തടിച്ച ഒരു മൂരിക്കുട്ടൻ അല്ലെങ്കിൽ പശുക്കിടാവുമായിട്ട് എന്നറ അതിനെ അറുത്ത് വേവിച്ച് കൊണ്ടുവന്നു ആർക്ക് അതിഥികൾക്ക് അതിനെ അവർക്ക് അദ്ദേഹം വെച്ച് നീട്ടി അവരുടെ അടുത്ത് വെച്ചു ഇലഹി അവരിലേക്ക് പാലാ എന്നിട്ട് ഇബ്രാഹിം അലിസ്സലാം പറഞ്ഞു അലാ കുലൂൻ ഭക്ഷിക്കുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുമോ എന്ന അർത്ഥത്തിൽ ഭക്ഷണം അവർക്ക് വേണ്ടി വിളമ്പി അവരുടെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അവരിൽ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി ഹീഫത്തൻ ഉള്ളിൽ മനസ്സിൽ തോന്നി ഹീഫത്തൻ ഒരു ഭയം അതായത് ഭക്ഷണം വെച്ച് നീട്ടിയിട്ടും അവരെന്ത് കഴിക്കുന്നില്ല അപ്പോ ഒരു ഉണ്ടായി വാലു അവർ പറഞ്ഞു ആ വന്ന അതിഥികൾ പറഞ്ഞു ലാ താങ്കൾ ഭയക്കേണ്ടതില്ല മാത്രമല്ല അവർ അദ്ദേഹത്തിന് ബുഷ്ര സന്തോഷവാർത്ത അറിയിച്ചു അലീം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അതായത് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അപ്പോൾ ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്ന വിവരം അറിയിച്ചു അത് ഇസ്ഹാഫ് അലിസ്സലാം ആയിരുന്നു എന്ന് നമുക്ക് തഫ്സീറുകളിലേക്ക് കാണാം അതനവമാല അങ്ങനെ അദ്ദേഹം ഇത് ഉപായത്തിൽ മാറി അവിടുന്ന് അതിഥികളുടെ അടുത്തുനിന്ന് അങ്ങോട്ട് മാറി എവിടേക്ക് പോയി ഹഫ്യത്തിന്റെ ഹസ്യമായിട്ട് പതിയെ ഉപായത്തിൽ പോയി ഇവിടെ ഇലാഹലിഹി അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് വീട്ടുകാരുടെ അടുത്ത് ചെന്നു ആര് ഇബ്രാഹിം അലി ഹസ്ല ഇവർക്ക് ഭക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് അതിഥികളെ അടുത്ത് ഒന്ന് മാറി വീട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ഒരു തടിച്ച പശുക്കിടാവിനെ അല്ലെങ്കിൽ മൂരിക്കുട്ടിയെ കൊണ്ടുവന്ന് അതിനെ അർത്തു വഷവഹു ബിന്നാർ അതിനെ തീയിൽ വേവിച്ചു നമുക്കറിയാലോ സുമാഹു അമാമഹും എന്നിട്ട് ആ വേവിച്ച ഇറച്ചി അവരുടെ മുന്നിൽ വെച്ചു ൂൻ തിന്നുന്നില്ലേ തിന്നൂടെ എന്ന് വളരെ മര്യാദയോടുകൂടി ഭക്ഷണത്തിന് ക്ഷണിച്ചു അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ കഴിക്കാത്തതായി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അവരെ സംബന്ധിച്ചൊരു ഭയം തോന്നി ു അവർ അദ്ദേഹത്തോട് പറഞ്ഞു ലാ ഭയക്കേണ്ടതില്ല നിശ്ചയം ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരാകുന്നു മലക്കുകളാകുന്നു അദ്ദേഹത്തിന് അവർ സന്തോഷ വാർത്ത അറിയിച്ചു എന്താണ് അദ്ദേഹത്തിന്റെ ഇണ സൗജത്ത് സാറ അലേഹസല പിന്നീട് ഒരു കുട്ടിയെ പ്രസവിക്കുമെന്ന് അദ്ദേഹം ആ കുട്ടി അഹുലുൽമി പണ്ഡിതന്മാരിൽപ്പെട്ട ആളായിരിക്കും അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആളായിരിക്കും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അറിയുന്ന ആളായിരിക്കും അദ്ദേഹമാണ് ഇസ്ഹാഖ് അലിസ്സലാം അദ്ദേഹം ഇസ്ഹാഖ് അലിഹിസ്ലാം ആയിരുന്നു ആ ഇസ്സഹാഖ് അലിഹി സ്വലാമിനെ കുറിച്ചുള്ള സന്തോഷ വാർത്തയാണ് അപ്പോൾ അറിയിക്കപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഇണ മുന്നോട്ട് വന്നു അതായത് ഇബ്രാഹിം അലിഹിസ്സലാമും വന്ന അതിഥികൾ ആയിട്ടുള്ള മലക്കൂലും തമ്മിലുള്ള സംസാരം കേട്ട ഇബ്രാഹിം അലിഹുസ്സലാമിന്റെ ഭാര്യ സാറ അലിഹലാം മുന്നോട്ട് വന്നു ഒരു അട്ടഹാസത്തോടു കൂടി അല്ലെങ്കിൽ ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് അവർ അവരുടെ അത്ഭുതപ്പെട്ടുകൊണ്ട് അജബായിക്കൊണ്ട് അവർ തൻ്റെ കൈ കൊണ്ട് തൻ്റെ മുഖത്ത് തന്നെ അടിച്ചു എന്നർത്ഥം എന്നിട്ട് അവർ പറഞ്ഞു സാറ ബി പറഞ്ഞു അജൂസുൻ വൃദ്ധയാണ് വന്ധിയുമാണ് വന്ധിയായ വൃദ്ധയാണല്ലോ ഞാൻ എന്നിട്ട് എന്താണ് അങ്ങനെയുള്ള എനിക്കൊരു കുഞ്ഞു ജനിക്ക് റബ്ബ് അറിയിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നിശ്ചയം അവൻ വിധിക്കുന്നവനും എല്ലാം അറിയുന്നവനും ആകുന്നു അലിയുക് അറിയുന്നവനും ആകുന്നു എന്ന് ഇബ്രാഹിം അലൈഹിമിന്റെ ഗിണ കേട്ടപ്പോൾ മക്കാലത്ത് ഈ മലക്കുറുടെ വാർത്ത സംസാരം ബിൽ ബിഷാറത്തി സന്തോഷ വാർത്ത കൊണ്ടുള്ള വാർത്ത ആ സംസാരം In, ages, all, says, ും അവർക്ക് നേരെ അവർ മുന്നിട്ട് വന്നു ഉച്ചത്തിൽ ശബ്ദിച്ചുകൊണ്ട് ഈ കാര്യം കേട്ടതിലെ അത്ഭുതം കൊണ്ട് അവർ അവരുടെ മുഖത്ത് അടിച്ചു ആരുടെ സാറ അലിഹുസ്ലാം അവരുടെ മുഖത്ത് തന്നെ അറിയിച്ചു അടിച്ചു എന്നാണ് സ്വന്തം അവർ പറഞ്ഞു കൈഫ കൈഫ അലിദു 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 ഞാൻ എങ്ങനെ പ്രസവിക്കും ഞാൻ ാണ് അഹീമൻ വന്ധ്യയാണ് ഞാൻ ഞാൻ പ്രസവിക്കുകയില്ലല്ലോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരോട് മറുപടി പറഞ്ഞു ഹാ ഞങ്ങൾ താങ്കളോട് അറിയിച്ച പോലെ ആണ് താങ്കളുടെ റബ്ബ് പറഞ്ഞിട്ടുള്ളത് ഖാദിറു അലാ അവൻ അതിന് കഴിവുള്ളവനാണ് അപ്പോൾ അവന്റെ അജബ് അത്ഭുതപ്പെടേണ്ടതില്ല അതിന്റെ സ്ഥാനങ്ങളിൽ വെക്കുന്ന യുക്തിജ്ഞനായ അള്ളാഹു ആണ് അവൻ പരിശുദ്ധനാണ് അൽ തന്റെ ദാസന്മാർക്ക് എന്താണ് മസ്ലഹത്ത് എന്ന് അറിയുന്ന സർവജ്ഞനാണ് അവൻ